ഗ്രാമി ഡാറയുടെ മുഖവുമായി ഒരു കുഞ്ഞിനെ ചൊവ്വി ആരാധകർക്ക് മുന്നിൽ മാരുതി ഒരുക്കിയ സർപ്രൈസ് ആയിരുന്നു. ഓട്ടോ എക്സ്പോയുടെ രണ്ടാം ദിനം ജിമ്മിക്ക് പിന്നാലെ സർപ്രൈസുമായി എത്തിയ വാഹനമായിരുന്നു ഫ്രോങ്ക്സ് എന്ന എസ്യുവി. മാരുതിയുടെ മിഡ്സൈസ് എസ്യുവിയായ ഗ്രാമി ഡാറയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടെത്തിയ വാഹനമാണ് ഫ്രോങ്ക്സ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ പുതിയ വിശേഷങ്ങളും വാഹനത്തിന്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഓട്ടോ എക്വയിൽ വാഹന പ്രേമികളെ ഞെട്ടിക്കുന്നത് തുടരുകയാണ്. മാരുതി സുസുക്കി ഫ്രോങ്ക്സ് എന്ന പുതിയ ഒരു കാർ കൂടി കമ്പനി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് പുറത്തിറക്കിയ മാരുതി സുസുക്കി ഫ്രോങ്ക്സ് ബലേനോ ഹാച്ച്ബാക്കിനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2020 ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച ഫ്യൂച്ചറോ ഈ കൺസെപ്റ്റിൽ നിന്നുള്ള ഡിസൈൻ ഘടകങ്ങളും ഈ വാഹനത്തിലുണ്ട്. ജാപ്പനീസ് മാർക്കുമായുള്ള മാരുതിയുടെ സഹകരണത്തിന്റെ ഭാഗമായി മാരുതി സുസുക്കി ഫ്രോങ്ക്സ് വൈകാതെ തന്നെ ടയോട്ട ബാഡ്ജ് പതിപ്പ് ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബലോനോ ബ്രസ എന്നിവയെല്ലാം ഇത്തരത്തിൽ ടയോട്ടയുമായ പങ്കിട്ട വാഹന മോഡലുകളാണ്. V6 ഇമിഷൻ മാനദണ്ഡങ്ങൾ നടപ്പാക്കിയപ്പോൾ നിർത്തലാക്കപ്പെട്ട ടർബോ ചാർജർ 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് പെട്രോൾ എഞ്ചിൻ തിരിച്ചു കൊണ്ടു എന്നതാണ് മാരുതി സുസുക്കി ഫ്രോങ്ക്സിൻ്റെ ഏറ്റവും വലിയ സവിശേഷം. ഈ 1 ലിറ്റർ ടർബോ ചാർജർ എഞ്ചിൻ 98.6 BHP കരുത്തും 147.6 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുള്ള മറ്റൊരു എഞ്ചിനും ഈ കാറിൽ മാരുതി സുസുക്കി നൽകിയിട്ടുണ്ട്. 88.5 BHP കരുത്തും 113 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുള്ള 1.2 ലിറ്റർ K2 എഞ്ചിനാണ് രണ്ടാമത്തെ മോഡലുള്ള എഞ്ചിൻ. ഈ രണ്ട് എഞ്ചിനുകളിലും 5-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് നൽകിയിട്ടുള്ളത്. ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് 6-സ്പീഡ് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ 1.2 ലിറ്റർ യൂണിറ്റിന് 5-സ്പീഡ് AMT കൂടി മാരുതി സുസുക്കി നൽകിയിട്ടുണ്ട്. മാരുതി സുസുക്കി ഫ്രോങ്ക്സിന്റെ ഡിസൈനും ഫീച്ചറിനും പറ്റി പറയുകയാണെങ്കിൽ മാരുതി സുസുക്കി ഫ്രോങ്ക്സ് കമ്പനിയുടെ പ്രീമിയം ഹാച്ച് ബാക്കോ ബലേനയുടെ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചതാണ്. എങ്കിലും ഡിസൈനിൽ ഇവ തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. മാരുതിയുടെ ഏറ്റവും പുതിയ ക്രോം SUV-കളിൽ നിന്നുള്ള ഡിസൈൻ ഘടകങ്ങൾ കടമെടുത്തു ഓട്ടോ എക്സ്പോയുടെ മുൻ പതിപ്പിൽ നിന്നുള്ള ഫ്യൂച്ചറോ ഈ കൺസെപ്റ്റ് ചേർത്തുമാണ് മാരുതി സുസുക്കി ഫ്രോങ്ക്സ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ആൻഡ് സ്പ്ലിറ്റ് ഹെഡ്ലാമ്പ് ഡിസൈനും മുകളിലേക്ക് DRM-കളും ബമ്പറിന് താഴെ ഹെഡ്ലാമ്പ് യൂണിറ്റുകളും നൽകിയിട്ടുണ്ട്. ഫ്രോങ്ക്സിന്റെ സൈഡ് പ്രൊഫൈലിൽ ചെരിഞ്ഞ റൂഫുള്ള പുതിയ കൂപ്പ് SUV ഡിസൈൻ വ്യക്തമാക്കുന്നു. ബ്ലാക്ക് ഔട്ട് പില്ലറുകളും സ്റ്റിക്ക് ലാരിങ്ങോടു കൂടിയ സ്ക്വയർ ഓഫ് അച്ചുകൾക്കുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു. സ്നാസി അലോയ് വീലുകളും ഈ വാഹനത്തിന്റെ ആകർഷണമാണ്. വാഹനത്തിന്റെ പിൻഭാഗത്ത് മാരുതി സുസുക്കി ഫ്രോങ്ക്സ് നീളത്തിലുള്ള ലൈറ്റ് ബാർ ടെയിൽ ലൈറ്റുകളും ഓരോ അറ്റത്തിനും 3 ക്ലോ പോലുള്ള എലൈൻമെന്റുകളും നൽകിയിട്ടുണ്ട്. മാരുതി സുസുക്കി ഫ്രോങ്ക്സിന്റെ ഇന്റീരിയർ പറ്റി പറയാനാണെങ്കിൽ മാരുതി സുസുക്കി ഫ്രോങ്ക്സിന്റെ ഇന്റീരിയർ പ്രീമിയം ഡുവൽ ടോൺ ആണ്. ക്യാബിനിലെ ബാക്കി ഭാഗം ബലോനയുമായി ഏറെ സാമ്യമാണ് ഉള്ളത്. 360° ക്യാമറയ്ക്കുള്ള ഡിസ്പ്ലേ ആയി പ്രവർത്തിക്കുന്ന 9-ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേ ആണ് ഫ്രോങ്ക്സിലുള്ളത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റിയും ഇൻബിൽറ്റ് സുസുക്കി കണക്ട് സൂജിയുടെ 40-ലധികം കണക്റ്റഡ് കാർ ഫീച്ചറുകളും ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ കളറുകളെ പറ്റി പറയാനാണെങ്കിൽ ഗ്രാൻഡ്യൂർ ഗ്രേ, ആർട്ടിക് വൈറ്റ്, എർത്ത് ബ്രൗൺ, ഓപുലന്റ് റെഡ്, സ്പ്ലെൻഡിഡ് സിൽവർ എന്നിങ്ങനെ 5 ബേസിക് കളർ ഓപ്ഷനുകളാണ് മാരുതി സുസുക്കി ഫ്രോങ്ക്സ് ലഭ്യമാകുന്നത്. അവസാനത്തെ 3 നിറങ്ങളും ബ്ലൂയിഷ് ബ്ലാക്ക് റൂഫുള്ള ഡ്യുവൽ ടോൺ ആയി ലഭ്യമാകും. മറ്റ് സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ ESP, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഡ്യുവൽ എയർ ബാഗുകൾ, റിവേഴ്സ് പാർക്കിംഗ് സെൻസറുകൾ, 3.ELR സീറ്റ് ബെൽറ്റുകൾ, റിയൽ ഡിഫോഗർ, ഐസോഫിക്സ്, കീലെസ് എൻട്രി, ഡ്യുവൽ ടോൺ ഇന്റീരിയർ, റിയർ ഫോൾഡബിൾ സീറ്റുകൾ 60-40 സ്പ്ലിറ്റ്, ഫ്രണ്ട് ഫോൾഡബിൾ സീറ്റുകൾ, പിന്നിലെ പവർ വിൻഡോകൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, റൂഫ് ആൻഡ് സ്പോയിലർ, ചാർക്കിംഗ് ആന്റിന, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ എന്നിവയാണ് ശ്രേണിയിലുടനീളം സ്റ്റാൻഡേർഡായി ലഭിക്കുന്ന ഫീച്ചറുകൾ. മാരുതി സുസുക്കി ഫ്രോങ്ക്സിലെ സ്റ്റാൻഡേർഡ് ലിസ്റ്റിന് മുകളിലുള്ള വേരിയന്റ് തിരിച്ചുള്ള ഫീച്ചറുകൾ ഇനി പറയുന്നവയാണ്. മാരുതി സുസുക്കി ഫ്രോങ്ക്സ് സിഗ്മ എന്ന മോഡൽ വരുന്നത് മാനുവൽ IRVM, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ അത് മാനുവൽ മാത്രമേ വരുന്നത്, ടിൽറ്റ് ക്രമീകരിക്കാവുന്ന സ്റ്റിയറിംഗ് വീൽ, ഹാലോജൻ പ്രൊജക്ട് ഹെഡ്ലാമ്പുകൾ, കവറുള്ള സ്റ്റീൽ വീൽ, ഇതാണ് സിഗ്മ എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ വരുന്നത്. മാരുതി സുസുക്കി ഫ്രോങ്ക്സിൻ്റെ ഡെൽറ്റ വരുന്നത്
7-inch SmartPlay Pro touchscreen infotainment unit, wireless Android Auto, Apple CarPlay, voice assistant, OTA update, USB Bluetooth connectivity. 4-speaker, വൈദ്യുതപരമായി ക്രമീകരിക്കാവുന്നതും മടക്കാവുന്നതുമായ ORVM കൾ, സ്റ്റിയറിംഗ് വീലിൽ ഘടിപ്പിച്ച കൺട്രോളുകൾ, ക്രോം അലങ്കാരത്തോടുകൂടിയ നെക്സ് വേവ് ഗ്രിം, ORVM കളിൽ സൂചകങ്ങൾ ഓണാക്കുക, പിൻ പാഴ്സൻട്രി എന്നൊക്കെയാണ് ആ സെഗ്മെൻറ്റിലുള്ളത്. മാരുതി സുസുക്കി ഫ്രോൺസിൻ്റെ ഡെൽറ്റ പ്ലസിൽ വരുന്ന LED മൾട്ടി റിഫ്ലക്ടർ ഹെഡ്ലാമ്പോടെ LED DRL, ഫോളോ മീ ഫാക്ഷനോടുകൂടിയ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പും അലോയ് വീലുകൾ, ഇതൊക്കെയാണ് ആ സെഗ്മെൻറ്റിൽ വരുന്നത്. മാരുതി സുസുക്കിൻ്റെ ഫ്രോൺസിൻ്റെ സീറ്റ ഡെൽറ്റ പ്ലസ് ട്രിമ്മിലുള്ള ഫീച്ചറുകളാണ്. കർട്ടൺ എയർബാഗുകൾ, റിയർ വ്യൂ ക്യാമറ, 2 ട്വിറ്റർമാർ, ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലെ MID, വയർലെസ് ചാർജർ, പാഡ് ഷിഫ്റ്റ് ഓട്ടോമാറ്റിക്കലി മാത്രമാണ് വരുന്നത്. ടിൽറ്റ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീൽ, ടിൽറ്റും ടെലിസ്കോപ്പിക്കും വരുന്നുണ്ട്. പിന്നെ ഒരു സ്മാർട്ട് കീ ഉപയോഗിച്ച് എൻജിൻ പുഷ് സ്റ്റാർട്ടും. അത് ഉയരം ക്രമീകരിക്കാവുന്ന ഡ്രൈവിംഗ് സീറ്റ്, സെൻട്രൽ ആം റെസ്റ്റ് വരുന്നുണ്ട്. പിന്നിലെ AC വെൻഡുകൾ, പിൻ ടൈപ്പ് AC, USB ചാർജിംഗ് സോക്കറ്റുകൾ, ഫ്രണ്ട് ഫുട് റെയിൽ ലൈറ്റിംഗ്, LED സ്ട്രിപ്പുള്ള LED ടെയിൽ ലൈറ്റ് കണക്ട് ചെയ്ത വിൻ വൈപ്പറും വാഷറും ക്രമീകരിക്കുന്നു. ക്രീൻ പൂശിയ ഡോർ ഹാൻഡിലുകളും, സുസുക്കി കണക്റ്റഡ് ഷൂ. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ വരുന്നുണ്ട്. എമർജൻസി അലർട്ട്, ബ്രേക്ക് ഡൗൺ നോട്ടിഫിക്കേഷൻ, ജിയോ ഫെൻസ്, വാലറ്റ് അലർട്ട്, റിമോട്ട് AC കൺട്രോൾ, സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി, ലോ ഫ്യൂൽ അല്ലെങ്കിൽ ലോ റേഞ്ച് അലർട്ട്, ഓവർ സ്പീഡ് അലർട്ട് തുടങ്ങിയ ഫീച്ചറുകളാണ് സീറ്റ ആൽഫ എന്നീ മുൻ നിര ട്രിമ്മുകൾ ലഭ്യമായ സുസുക്കി കണക്ട് സൂട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. AC ഐഡിംഗ്, ഡോർ ലോക്ക് സ്റ്റാറ്റസ്, സീറ്റ് ബെൽറ്റ് അലർട്ട്, ഹെഡ്ലാമ്പുകളും ഹെസാർഡ് ലൈറ്റ് ആക്സസ്, ലൈവ് വെഹിക്കിൾ ട്രാക്കിംഗ് തുടങ്ങിയ ഫീച്ചറുകളും വാഹനത്തിൻ്റെ മറ്റൊരു സവിശേഷതകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാരുതി സുസുക്കി ഫ്രോൺക്സിൻ്റെ വേരിയൻറ്റുകളും ഫീച്ചറുകളും അതിൻ്റെ ഒരു വാക്ക് റൗണ്ടും എണ്ണമായി അടങ്ങുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കണടുത്ത് ഓൾ എമിൽ ഓപ്ഷൻ മറക്കാതെ കൊടുക്കുക. ഓൾ എമിൽ ഓപ്ഷൻ കൊടുത്താലാണ് കറക്റ്റായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയ്ക്ക് കാണാവുന്ന ഉറപ്പോടെ ഇന്നിവിടെ പറഞ്ഞു വിടുന്നു. ഇന്നൊരു സന്തോഷം. വിച്ചു സൈനിങ് ഔട്ട്.